Namaskaram. Vastu vilkunnavar vaangunnavar ariyuka. Ningal nashtapeduthunnathu lakshangalanu. Aadharam eduthu suhruthukale ennodu sadhe kshamikkuka. Itra nalla karyam arinjittu athu mattullavarkku pagarnnu koduthillel. Thettalle. Aarkkengilum ithu upakarichalum. Aadharam swayam ezhuthi register cheyyan sarkar anumathi nalki 8 maasam aayittum ithuvareyayi keralathilaake 200 per maatrame ee saugaryam upayogichittullu enna vastutha puthiyathine sweekarikkan aalukalkkulla madiyum yathasthithika manobhavavumaanu kaanikkunnathu. ആധാരം സ്വയം എഴുതുക എന്ന് വെച്ചാൽ പരമ്പരാഗത ആധാരം എഴുത്തുകാരെ പോലെ പരത്തി എഴുതുകയൊന്നും വേണ്ട. കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ സൈറ്റിൽ 19 തരം ആധാരങ്ങളുടെ കോപ്പിയുണ്ട്. അത് PDF ആയി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പ്രസക്ത ഭാഗങ്ങൾ പൂരിപ്പിക്കുക മാത്രമേ വേണ്ടൂ. അതുമായി രജിസ്റ്റർ ഓഫീസിൽ പോയി ആധാരം രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. പൂരിപ്പിക്കാൻ അറിയില്ലെങ്കിൽ നാട്ടിൽ അറിയുന്ന ആരെ കൊണ്ടെങ്കിലും പൂരിപ്പിച്ചാലും മതി. ആധാരം എഴുത്തുകാർ തന്നെ വേണമെന്നുമില്ല. ആധാരം എഴുത്തുകാരെ കൊണ്ട് പൂരിപ്പിക്കുകയാണെങ്കിൽ തന്നെ പൂരിപ്പിക്കുന്നതിനുള്ള ഒരു ചെറിയ പ്രതിഫലം കൊടുത്താലും മതി. പഴയതുപോലെ ആധാരത്തിൽ കാണിക്കുന്ന വിലയുടെ ശതമാനക്കണക്കിൽ 10,000 കൊടുക്കേണ്ടതുമില്ല. ഒരു ഫോം പൂരിപ്പിക്കാൻ എത്ര കൊടുക്കാമോ അത്രയേ വേണ്ടൂ. ആധാരം എഴുത്തുന്നത് ഒരു ഫോം പൂരിപ്പിക്കലായി ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത കേരള സമൂഹം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നത് ലജ്ജാകരമാണ്. ആളുകൾ കാലത്തിനൊപ്പം അപ്ഡേറ്റ് ആകാത്തത് നിരാശാജനകവുമാണ്. ആധാരം എഴുത്തുകാരൻ ആർക്കും മനസ്സിലാകാത്ത തരത്തിൽ നീട്ടിവളച്ച് എഴുതുന്നതിനേക്കാളും ആധികാരികമായി എഴുത്ത് സർക്കാരിന്റെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ സൈറ്റിലുള്ള ഫോം പൂരിപ്പിക്കുന്നതാണ്. എന്തിനാണ് വെറുതെ ആധാരക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത്? ആധാരത്തിന്റെ ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള ഒരു ന്യായമായ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് പൂരിപ്പിച്ചു കൊടുക്കാനും ആധാരം എഴുത്തുകാരൻ എന്ന രാജകീയ പ്രതാപം അട്ടത്ത് വയ്ക്കാനും ബന്ധപ്പെട്ട എഴുത്തുകാർ തയ്യാറാവണം. എല്ലാ രംഗത്തും കമ്പ്യൂട്ടറൈസേഷൻ എന്നത് കാലത്തിന്റെ അനിവാര്യതയാണ്. ആർക്കും തൊഴിലോ പ്രതിഫലമോ ഇതുമൂലം നഷ്ടമാകുന്നുമില്ല. കൊള്ളയും അഴിമതിയും ക്രമേണ ഇല്ലാതാകും എന്നതേയുള്ളൂ. ശരിക്കു പറഞ്ഞാൽ ആധാരം എഴുതാൻ എഴുത്തുകൂലി മാത്രം വാങ്ങിയാൽ മതിയായിരുന്നു. എഴുത്തു എന്ന ഒരു അധ്വാനം മാത്രമല്ലേ അവർ ചെയ്യുന്നുള്ളൂ. അതിനാണ് 10,000 ലക്ഷവും എഴുത്തുകൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ അജ്ഞാത മുതലെടുത്ത് നടത്തുന്ന ആധാര കൊള്ളയാണെന്ന് നിസ്സംശയം പറയാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.